ഹായ് ഓൾ ഞാൻ സഫിത നിലിയാട്ട് കോട്ടിക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി ആണ് കോവിഡ് ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിനും കോവിഡ് രോഗമുക്തിക്കും സഹായിക്കുന്ന ചില ഫിസിയോതെറാപ്പി ചികിത്സാ രീതികളെക്കുറിച്ച് പറയാം നമുക്കറിയാം കോവിഡ് പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ പോലുള്ള കോംപ്ലിക്കേഷൻസ് വന്ന് ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാണ് വലിയൊരളവ് വരെ മരണം സംഭവിക്കുന്നത് രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും ബ്രീത്തിങ് എക്സസൈസ് വളരെ ഫലപ്രദമാണ് വളരെ സിമ്പിളായി വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന മൂന്ന് ബ്രീത്തിങ് എക്സസൈസ് മാത്രം ഞാനിവിടെ പറയാം ഒരു കസേരയിൽ റിലാക്സ് ചെയ്ത് ചാരിയിരിക്കുകയോ ബെഡിൽ ചാരി ചാരിക്കടക്കുകയോ ചെയ്യുക എന്നിട്ട് മൂക്കിലൂടെ രണ്ട് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അഞ്ച് സെക്കൻഡ് അതവിടെ പിടിച്ചു നിർത്തിയതിന് ശേഷം നാല് സെക്കൻഡ് എടുത്ത് പുറത്തേക്ക് വായിലൂടെ വിടുക രണ്ടാമത്തത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഇതിൽ ഒരു കൈ നമ്മൾ നെഞ്ഞോട് ചേർത്ത് വയ്ക്കുക മറ്റേ കൈ വയറിൻ്റെ മുകളിൽ വയ്ക്കുക എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം രണ്ട് സെക്കൻഡ് ഉള്ളിലേക്കെടുത്ത് അഞ്ച് സെക്കൻഡ് പിടിച്ചു വെച്ചതിന് ശേഷം വായിലൂടെ പതുക്കെ പുറത്തു വിടുക ചാരി ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ് അടുത്തത് ലാറ്ററൽ കോസ്റ്റൽ ബ്രീത്തിങ് ഇതിൽ നമ്മുടെ രണ്ട് കൈകളും വാരിയല്ലുകളോട് ചേർന്ന് രണ്ട് വശങ്ങളിലായി വയ്ക്കുക എന്നിട്ട് ശ്വാസം രണ്ട് സെക്കൻഡ് ഉള്ളിലേക്ക് റിലാക്സ് ചെയ്ത് എടുക്കുക അഞ്ച് സെക്കൻഡ് പിടിച്ചു വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടുക ഈ മൂന്ന് എക്സസൈസുകളും രോഗമുക്തി നേടിയ ആൾ ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പത്ത് പ്രാവശ്യം വീതവും രോഗപ്രതിരോധത്തിനായി ചെയ്യുന്നവർ രണ്ടോ മൂന്നോ നേരം ദിവസം പത്ത് പ്രാവശ്യം വീതം ചെയ്യുകയും ചെയ്യുക ഇതുകൂടാതെ സ്പൈറോമീറ്റർ എന്ന എക്യുപ്മെൻറ് നമുക്ക് കിട്ടും ഇതിൽ ഒരു ബോൾ ഉണ്ടാവും ശ്വാസം ഈ മൗത്ത് പീസ് വഴി ഉള്ളിലേക്കെടുത്ത് ബോൾ പൊക്കി സ്മൈലീസ് കാണാം അതിൻ്റെ നേരെ പൊക്കി ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നോക്കുക ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും പിന്നെ അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഇനി ജനറൽ എക്സസൈസിനെ കുറിച്ച് പറയാം ജനറൽ എക്സസൈസ് ആയ എയ്റോപ്പിക് എക്സസൈസ് മൊബിലൈസേഷൻ സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ ദിവസേന അരമണിക്കൂറെങ്കിലും ചെയ്യുന്നത് കോവിഡ് പ്രതിരോധത്തിന് അത്യാവശ്യമാണ് രോഗമുക്തി നേടിയവരിലും ഇവ ചെയ്യേണ്ടതാണ് രോഗമുക്തി നേടിയ ഒരാൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് സ്വന്തം ഡോക്ടറുടെയോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുക കഠിനമായ വ്യായാമങ്ങൾ ആറുമാസം വരെ ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം എറോബിക് ആയ നടത്തം ഓട്ടം ജോഗിംഗ് നൃത്തം സൈക്ലിംഗ് തുടങ്ങിയവ ചെയ്യാവുന്നതാണ് കോവിഡ് രോഗികളിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന ചികിത്സാ രീതികളാണ് പൊസിഷനിങ് പോസ്റ്ററൽ ഡ്രെയിനേജ് തുടങ്ങിയവ രോഗിയെ ഒരേ പൊസിഷനിൽ കിടത്താതെ വിവിധ പൊസിഷനിൽ മാറ്റി കിടത്തേണ്ടതാണ് കുറച്ച് നേരം വളർന്ന് കിടന്നുക പിന്നെ ചെരിച്ചു കിടത്തുക പിന്നെ കമിഴ്ത്തി കിടത്തുക അങ്ങനെ പ്രോൺ പൊസിഷനിങ് അഥവാ കമിഴ്ന്ന് കിടക്കുന്നത് ശ്വാസകോശത്തിലേക്കുള്ള രക്തസഞ്ചാരം കൂട്ടാനും അതുവഴി ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും ഫോർവേഡ് ലീൻ സിറ്റിംഗ് അഥവാ ഒരു കസേരയിൽ റിലാക്സ് ചെയ്തിരുന്ന് കൈ രണ്ടും ഒരു ടേബിളിൻ മോൾ വെച്ച് തല അതിലേക്ക് റെസ്റ്റ് ചെയ്ത് കിടക്കുന്നതും ശ്വാസകോശത്തിൻ്റെ രക്തപ്രവാഹം വർദ്ധിക്കുകയും പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും കോവിഡ് രോഗികളിൽ ചെയ്യുന്ന വേറൊരു രീതിയാണ് പോസ്റ്റൽ ഡ്രെയിനേജ് ഇതിൽ ശ്വാസകോശത്തിൻ്റെ ഏത് ഭാഗത്താണ് സെക്രീഷൻസ് കൂടുതലുള്ളത് എന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് നോക്കിയതിന് ശേഷം രോഗിയെ പ്രത്യേക പൊസിഷനുകളിൽ കിടത്തി ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ചില വൈബ്രേഷൻസ് പോലുള്ള മൈൽഡായിട്ടുള്ള ലളിതമായിട്ടുള്ള മുറകൾ ഉപയോഗിച്ച് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സെക്രീഷൻസ് കളയുകയാണ് ചെയ്യുന്നത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള സെക്രീഷൻസ് പോകുന്നത് വഴി ഇൻഫെക്ഷൻസ് പെട്ടെന്ന് മാറാൻ സഹായിക്കുകയും ചെയ്യും ചിട്ടയായ വ്യായാമം പോഷക സമൃദ്ധമായ മിതമായ ഭക്ഷണം ധാരാളം വെള്ളം കുടിക്കുക നല്ല വിശ്രമം എടുക്കുക മാനസിക ഉല്ലാസം നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ടെൻഷനൊക്കെ ഒഴിവാക്കുക ഇവ ബാക്കിയുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ കോവിഡ് പ്രിവെൻഷനും കോവിഡ് രോഗമുക്തിക്കും അത്യാവശ്യമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എനിക്ക് ഇത്തരം അസുഖമൊന്നും വരില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നത് തികച്ചും ആത്മഹത്യാപരമാണ് കോവിഡ് മാനദണ്ഡങ്ങളായ സോഷ്യൽ ഡിസ്റ്റൻസിങ് അഥവാ സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക ഹാൻഡ് വാഷിംഗ് സാനിറ്റൈസർ യൂസ് ചെയ്യുക ഇതെല്ലാം നിർബന്ധമായും പാലിക്കേണ്ടതാണ് ഈ കഠിനമായ അവസ്ഥയെ നമുക്കെല്ലാം ഒന്നിച്ച് നേരിടാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് ലെറ്റ് ബ്രേക്ക് ദി ചെയിൻ താങ്ക്